വിഎസ്പി വിജയ് സേതുപതി അങ്ങനെ വിഎസ്പി ഡിഎസ്പി ആയിട്ട് അഭിനയിക്കുന്ന സിനിമ ഡിഎസ്പി തിയേറ്ററിൽ പോയി കണ്ടു. ആ സിനിമയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വിജയ് സേതുപതി എന്തൊക്കെയാണോ ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ സിനിമകളിൽ ചെയ്തിട്ടുള്ളത്, ആ സമയത്ത് അദ്ദേഹം ഇട്ടിട്ടുള്ള എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുന്ന മറ്റൊരു പോലീസ് ആക്ഷൻ സിനിമയായി ഈ സിനിമ മാറുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും ഇതൊരു ആക്ഷൻ പാക്ഡ് സംഭവമൊക്കെ ആയിരിക്കും. കാരണം ഒരു പിടികിട്ടാ പുള്ളിയെ കിട്ടാൻ വേണ്ടിയിട്ട് കപ്പലിൻ്റെ സൈഡ് ചുറ്റിയേക്ക് അടിച്ച് പൊട്ടിച്ച് തൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്ന അതിഭീകരനായ നായകൻ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ എന്തോ ഗംഭീര സംഭവം നമ്മൾ വിചാരിക്കും. പക്ഷേ സിനിമ തുടങ്ങിയ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നായകൻ തൻ്റെ കഥ അങ്ങ് തുടങ്ങും. അപ്പോൾ വീണ്ടും സിനിമ പഴയ പഴയ പാഠമൊന്നൊരു വിലാപം എന്ന് പറയുന്നത് പോലത്തെ ഒരു തമിഴ് സിനിമ ട്രാക്കിലേക്ക് പോവുകയാണ്. പച്ച പശ്ചിമയാർന്നൊരു ഗ്രാമം, ആ ഗ്രാമത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട നല്ലവനും ധനികനുമായ ഒരു കുടുംബം, ആ കുടുംബത്തിലെ നായകൻ, നായകന് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ലാതെ നടക്കുന്നു. അതിനിടയ്ക്ക് നായകൻ കടുക് പൊട്ടിച്ചാൽ ഞാൻ ബോംബ് പൊട്ടിക്കും എന്ന് പറയുന്നത് പോലെ ബോൾഡാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നായിക, അവർ തമ്മിലുള്ള പ്രേമം, ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ ഒരു ക്രൂരനായ വില്ലൻ ഉണ്ടാകും, ആനയുടെ സൈസും സിംഹത്തിൻ്റെ വോയിസും ഉള്ള ഒരു പ്രത്യേക തരം മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ എല്ലാവരെയും കൊന്നെടുക്കുന്നു, അധികാരമൊക്കെ നേടിയെടുക്കുന്നു, അങ്ങനെ പോകുന്നു. നായകനും വില്ലനുമായിട്ടിങ്ങനെ മുട്ടി ഉരുമി പോകുന്നു. അവസാനമാകുമ്പോൾ നായകൻ വില്ലനെ കൊല്ലണമല്ലോ, അതിലേക്കൊക്കെ കഥ എത്തിക്കണമല്ലോ എന്ന് പറയുന്നൊരു സാധാ ട്രാക്കിലേക്ക് സിനിമ മാറിപ്പോവാണ്. പോസിറ്റീവ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു പോസിറ്റീവ്, അത്യാവശ്യം ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നായകനും നായികയും തമ്മിലുള്ള കുഞ്ഞു കുഞ്ഞു തമാശകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിജയ് സേതുപതി ആയതുകൊണ്ട് മാത്രം നമ്മൾ സഹിച്ചിരിക്കുന്ന ചില ഡയലോഗുകളും ചില പ്രസൻറ്റേഷൻസും ചില മാനറിസംസും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, ഇതിലെ നായകനും വില്ലനും തമ്മിൽ ക്ലൈമാക്സിൽ അവരുടെ ഒരു ഫൈറ്റ് ഉണ്ടാവുമല്ലോ, ആ ഫൈറ്റിനിടയിൽ അവർ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് കളിയാക്കിയിട്ടുള്ള ഒരു കുഞ്ഞ് എലമെൻ്റ് ഉണ്ട്. ആ കുഞ്ഞ് എലമെൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടിപ്പിക്കൽ പ്രെഡിക്റ്റബിൾ ക്ലീഷേഡായിട്ടുള്ള ഒരു പോലീസ് കഥ, ആ പോലീസ് കഥയിലേക്ക് വിജയ് സേതുപതി വന്ന് ലാൻഡ് ചെയ്യുന്നു. അതിനിടയ്ക്ക് പേരിന് കുറച്ച് നൻപൻ പാസമുണ്ട്, വളരെ അളവ് കുറച്ച് തങ്കച്ചി പാസമുണ്ട്, അപ്പൻ മകൻ പാസമുണ്ട്, പിന്നെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിക്രൂരമായി നിലവിളിക്കുന്ന ഒരു വില്ലനുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ടിപ്പിക്കൽ ഫോർമാറ്റിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതായി പോയ കാര്യം, തമിഴ് സിനിമ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോഡി ഷെയ്മിങ് തമാശകളിൽ നിന്നൊക്കെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിനിമയ്ക്കകത്ത് വളരെ അരോചകമായ രീതിയിൽ അത്തരം ഒരു രംഗം, ഒരു മുഴുനീള രംഗത്തിൽ ഒരാളെ ഇട്ട് ഇങ്ങനെ നശിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ അപമാനിക്കുകയാണ്. അതൊക്കെ എന്ത് തോൽവിയായിപ്പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മൊത്തത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഹ്യൂമർ സൈഡ്, പിന്നെ അത്യാവശ്യം വാരിക്കെട്ടിയുള്ള ഇടി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കുറച്ച് സമയമുണ്ട്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചിലവാക്കണം എന്ന് വിചാരിക്കാനാണെങ്കിൽ വേണമെങ്കിൽ വിജയ് സേതുപതിയോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് പോയി കാണാവുന്ന അത്ര നിർബന്ധമൊന്നും ഇല്ലാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് DSP ഫീൽ ചെയ്തത്. പിന്നെ തിയേറ്ററിൽ കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് വന്നത്. അതിൽ ഒരു വിഭാഗം ആളുകൾ നേരത്തെ പറഞ്ഞ ബോഡി ഷെയ്മിങ് തമാശക്കടക്കം ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ തമാശകളൊക്കെ കാണുമ്പോൾ, അങ്ങനത്തെ നല്ല തമാശ എന്ന് എഴുതി ഒട്ടിച്ച് എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും ഹഹാന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു ആളാണ് നിങ്ങളെങ്കിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി DSP നിങ്ങൾ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.